കണ്ണൂർ മുന്നിൽ ADMK നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളൊന്നും ഇല്ല. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് കുടുംബമടക്കം ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ. ശ്രീജിത്ത്, ഈ ബന്ധുവടക്കം? അതെ ഉന്മേഷ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഹൈക്കോടതിയിൽ സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ ആന്തരികമായോ അല്ലെങ്കിൽ ബാഹ്യമായോ യാതൊരു പരിക്കുകളും നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോഴാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചർച്ചയാവുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ നീലാടി വസ്ത്രമായിരം ധരിച്ചിരുന്നു, ഇതിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഇത് പോസ്റ്റ്മോർട്ടത്തിലൊന്നും തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കാതെയാണോ ഡോക്ടർ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്? ഇതിൽ ദുരൂഹതയുണ്ട്, കൂടാതെ അതിനെ ഉണ്ടാകാം എന്നാണ് കുടുംബം സംശയിക്കുന്നത്. അനിൽ പി നായരുടെ പ്രതികരണവും അതുതന്നെയാണ് തെളിയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 12 ഹൈക്കോടതി ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതും കൂടി പരിഗണിച്ചായിരിക്കണം ഇത്തരത്തിൽ കോടതി നിലപാട് സ്വീകരിക്കേണ്ടത് എന്നൊരു ആവശ്യം അടുത്ത ദിവസം കോടതിയിൽ ഉന്നയിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഉന്മേഷം, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.